കരിപ്പൂർ വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ അവസാന ഘട്ടത്തിലാണ്. ഈ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്ഥലമേറ്റെടുക്കുമ്പോൾ വിമാനത്താവളത്തിന്റെ കിഴക്ക് വശത്തുള്ള ക്രോസ് റോഡ് നഷ്ടപ്പെടും എന്നുള്ളൊരു ആശങ്ക ഈ പ്രദേശവാസികൾ അധികൃതർക്ക് മുമ്പിൽ ഉന്നയിച്ചിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഇന്ന് അധികൃതരുടെ പരിശോധനയും നടന്നു. നമ്മുടൊപ്പം ചേരുന്നത് ടി വി ഇബ്രാഹിം എം എൽ എ ആണ്. ഇപ്പോൾ സ്ഥലമേറ്റെടുക്കൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ, എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്? സ്ഥലമേറ്റെടുക്കലിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നടപടിയാണ് ഇപ്പോൾ ഇന്ന് നടത്തിയിട്ടുള്ളത്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ ഒരു സംയുക്ത പരിശോധന നടത്തുക എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണുണ്ട്, ഇവിടെയുള്ള രണ്ട് കൌൺസിലർമാരടക്കമുള്ള ജനപ്രതിനിധികൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ഈ ക്രോസ് റോഡുണ്ട്. ആ ക്രോസ് റോഡ് പറഞ്ഞാൽ നേരത്തെ എയർപോർട്ടിന്റെ റൺവേയുടെ മധ്യഭാഗത്തുകൂടെ പോയതായിരുന്നു. അത് റൺവേ എയർപോർട്ട് വികസനവുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. ആ ക്രോസ് റോഡ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആക്സസ് നഷ്ടപ്പെടും. ആ കണക്ടിവിറ്റി നിർബന്ധമായും ഉറപ്പുവരുത്തുക എന്നുള്ളൊരു പൊതുവായ ആവശ്യവും അതോടൊപ്പം തന്നെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് പിന്നെ വഴി നഷ്ടപ്പെടും, റോഡ് നഷ്ടപ്പെടും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും, അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? പിന്നെ പല വ്യക്തികൾക്കും ഭൂമിക്ക് പൊതുവായി ഭൂമി മാത്രം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് വില തീരെ ആയിട്ടില്ല എന്നുള്ളൊരു പൊതുവായ ഒരു പരാതി എല്ലാവർക്കും ഉള്ളതാണ്. മറ്റൊരു കാര്യം, സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഭാഗികമായി സ്ഥലം പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കെട്ടിടത്തിന്റെ കെട്ടിടവും അനുബന്ധ കുറച്ച് സ്ഥലങ്ങളും പോകുന്നു, അതിലെ ബാക്കി ഒന്നോ രണ്ടോ ഇപ്പോൾ 10 സെന്റിന്റെ ഒന്നോ രണ്ടോ സ്ഥലം മാത്രം സെന്റ് മാത്രം ബാക്കിയാവുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ അത് മുഴുവൻ ഏറ്റെടുക്കാവോ? ഒരു സ്ഥലത്തിന്റെ തന്നെ മധ്യഭാഗത്ത് കൂടി പിന്നെ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള സ്ഥലം അത് ഒന്നിനും ഉപയോഗശൂന്യമാണ്. അത്തരം സ്ഥലങ്ങളിൽ കൂടി ഏറ്റെടുക്കുന്നതിന് വല്ല മാർഗവുമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് നേരിട്ട് വന്ന് കണ്ട് ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റയടിക്ക് ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും കലക്ടർ എയർപോർട്ട് ഡയറക്ടർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇരുന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകണം. അതിനുള്ള പരിഹാരം തേടാനും അതിന് ഏറ്റവും യുക്തമായ നിർദ്ദേശം സർക്കാരിന്റെയും ഉത്തരവാദപ്പെട്ട അധികാരികളുടെ മുമ്പിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സംയുക്ത പരിശോധന നടത്തിയിട്ടുള്ളത്. 4.5 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. 80 ഭൂവുടമകളാണ് സ്ഥലം വിട്ടുകൊടുക്കേണ്ടത്. ഇതുവരെ എത്ര പേര് അതിന് സമ്മതപത്രം നൽകി? അവർക്ക് മതിയായ വില ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് മതിയായ വില ഉറപ്പാണ് എന്ന് ബോധ്യമുള്ള ആളുകളായിരിക്കണം ഇപ്പോൾ ഡോക്യുമെന്റ് സ്വമേധയാ സമർപ്പിച്ചിട്ടുള്ളത്. 80 മൊത്തം ഭൂവുടമകളും കെട്ടിട ഉടമകളടക്കം 80 പേരാണ് ഓണേഴ്സ് ആയിട്ടുള്ളത്. അതില് 30 പേരെ 30 ഓളം ആളുകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ ഭൂമിക്കും അവരുടെ സ്ഥലത്തിനും കെട്ടിടത്തിനും എത്ര വില കിട്ടും എന്നുള്ളത് ജിയോ പ്രകാരം അവർക്ക് കിട്ടുന്ന മുറക്ക് സമർപ്പിക്കാനും അതുവഴി അതിന്റെ ജിയോ പിന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജിയോ വന്നതിന് ശേഷം ഇത് ഒരു ഔദ്യോഗികമായി ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. നിലവില് വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന പ്രതീക്ഷയുണ്ടോ? എത്ര എന്നത്തേക്കായിരിക്കും ഇതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുക? അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും മന്ത്രിമാരുമാണ് അതിലത് പറയാൻ. കാരണം ഞാനൊന്നും ഉദ്ദേശിച്ച വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നില്ല. ഞങ്ങൾ ഇവിടുത്തെ ഞാൻ എം എൽ എ ആണ്, അപ്പുറത്ത് വള്ളിക്കുന്ന അമിത് മാഷുണ്ട്, ചെയർപേഴ്സൺ ഉണ്ട്, മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഉണ്ട്. ഞങ്ങളൊക്കെ ഇതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് എടുത്തു കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. പക്ഷെ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ച വേഗത്തിൽ ഇത് പോകുന്നില്ല എന്നുള്ളൊരു പരാതി പരിഭവം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് വീണ്ടും പിന്നെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴും. ആ ഒരു ഫീലിംഗ് പേറുന്ന ആളായതുകൊണ്ട് എനിക്ക് എത്ര സമയം കൊണ്ട് തീർത്തു കൊടുക്കും കഴിയും എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. ഇവരുടെ എത്രമാത്രം സ്പീഡാക്കുന്നു അത്ര നേരത്തെ കഴിയും. ജനങ്ങളുടെ ആശങ്ക മുൻപുണ്ടായ അല്പം പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ നടപടികളുണ്ട്? ഏറെക്കുറെ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആളുകൾക്ക് വലിയ പരാതിയും ഭയങ്കര ആശങ്കയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അവരൊന്നും ഉദ്ദേശിച്ച വില കിട്ടുകയില്ല എന്നുള്ളതായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സർക്കാർ ഒരു 10 ലക്ഷം രൂപ സ്പെഷ്യൽ പാക്കേജ് കൊടുത്തതുകൊണ്ട് കെട്ടിടവും വീടും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ആശ്വാസകരമായ രീതിയിലുള്ളൊരു വിലനിർണ്ണയം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഞാൻ ആവർത്തിച്ചതുപോലെ തന്നെ ഈ സ്ഥലം മാത്രം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടത്ര വില കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു വികാരം അത് എന്റെയും കൂടി ഞങ്ങളുടെ ജനപ്രതിനിധികളുടെയും കൂടി സാക്ഷ്യപ്പെടുത്തിയ ഒരു വികാരമാണ്. ഈ ഒരു മാസം അവസാനത്തോടെ ഇതെല്ലാം ഒരു കൃത്യമായ ചിത്രത്തിലേക്ക് എത്തുന്നു പ്രതീക്ഷിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക, ശുഭപ്രതീക്ഷയുടെ ഭാഗമായിട്ട്. സർക്കാരിന്റെ നടപടികൾക്ക് വേഗം കൂട്ടണം എന്നൊരാവശ്യം കൂടി ടി വി ഇബ്രാഹിം എം എൽ എ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ മാസം അവസാനത്തോടെ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ വിമാനത്താവളത്തിന്റെ വികസനത്തിന് വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അഖിലോട്ട് പറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18.